നമസ്കാരം. പ്രമേഹ രോഗികൾക്ക് പൊതുവെ നിഷിദ്ധമെന്ന് കരുതപ്പെടുന്ന ഭൂമി കടിയിൽ വളരുന്ന പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനത ഒരുപക്ഷെ മലയാളികളായിരിക്കും, ശരിയല്ലേ? പൊതുവെ പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണെന്നാണ് പറയപ്പെടുന്ന ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും മലയാളികൾക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എന്നാൽ പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടില്ല എന്ന് പൊതുവേ ധരിക്കപ്പെടുന്നതും പൊതുവേ വിശ്വസിക്കപ്പെടുന്നതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ. ഉരുളക്കിഴങ്ങിനെക്കുറിച്ചും കപ്പയെക്കുറിച്ചും എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ രണ്ട് തരത്തിലുള്ള ഭൂമിക്കടിയിൽ വളരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളതിൽ നിങ്ങളിൽ പലരും ഇപ്പം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. അതിലൊന്ന്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണ പദാർത്ഥം, അല്ലെങ്കിൽ പച്ചക്കറി എന്നതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, കൂർക്ക. രണ്ട്, ചേമ്പ്. ഈ രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവ എന്തുകൊണ്ടാണ് പച്ചക്കറികളുടെ ഇനത്തിൽ പെടുത്താത്തത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഇവിടെ ഉയരാം. കൃത്യമായി പറഞ്ഞാൽ, അതായത് ബൊട്ടാനിക്കലി സ്പീക്കിംഗ്, ഇവയെ പച്ചക്കറികളായിട്ട് ഉൾപ്പെടുത്താറില്ല. ഇവയിൽ ഒന്ന് റൂട്ട് എന്നും വേറൊന്ന് ട്യൂബർ എന്നും രീതിയിലാണ് അറിയപ്പെടുന്നത്, ട്യൂബേഴ്സ്. പിന്നെ പൊതുവെ എല്ലാവരും ഇവയെ പച്ചക്കറി ആയിട്ടാണ് പറയപ്പെടാറുള്ളത് കൊണ്ട് നമ്മളും അങ്ങനെ തന്നെ പറയും. ബട്ട് ബൊട്ടാനിക്കലി വൺ ഓഫ് ദം ഇസ് എ റൂട്ട് ആൻഡ് അതർ വൺ ഇസ് എ ട്യൂബർ. അപ്പോൾ ഏതാണ് റൂട്ട്? കൂർക്ക എന്ന് പറയുന്ന ആ ഒരു വസ്തുവിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കൂർക്ക റൂട്ട് ഇനത്തിൽപ്പെട്ടതാണ്, അതായത് ഒരു സസ്യത്തിൻ്റെ വേര്, വേരിൻ്റെ ഒരു ഭാഗമാണ് ഈ കൂർക്ക എന്ന് പറയുന്നത്. അല്ലാണ്ട് ഉരുളക്കിഴങ്ങിനെ പോലെ തണ്ട്, സ്റ്റെം മോഡിഫിക്കേഷൻ അല്ല എന്നർത്ഥം. അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. വേരിൻ്റെ ഭാഗമായി വളരുന്ന ഒരു വസ്തുവാണ് കൂർക്ക. അപ്പോൾ ഏത് സസ്യത്തിൻ്റെ വേരായിട്ടാണ് ഇത് വളരുന്നത്? അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുത നമുക്ക് കാണാൻ സാധിക്കും. കൂർക്ക എന്ന് പറയുന്ന ഈ ഭക്ഷണ പദാർത്ഥം യഥാർത്ഥത്തിൽ പൊതീന, നമ്മളൊക്കെ കഴിക്കാറുണ്ടല്ലോ പൊതീന ചട്നി, പൊതീനയുടെ മിൻറ്റ്, മിൻറ്റ് ഫാമിലി, പൊതീനയുടെ പല പല വിഭവങ്ങളും നമ്മളിൽ പലരും വീട്ടിലുണ്ടാക്കാറുണ്ടാവും, പുറത്തു പോയി കഴിക്കാറുണ്ടാവും. പിന്നെ ഗാർണിഷിങ്ങിന് ഉപയോഗിക്കുന്ന സർവ്വസാധാരണമായ ഒരു ഇലയാണ് പൊതീന എന്ന് പറയുന്നത്. ഈ സസ്യത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു സസ്യത്തിൻ്റെ വേരുകളാണ് നമ്മൾ കൂർക്ക എന്നും പറഞ്ഞ് കഴിക്കുന്നത്. അപ്പോൾ ഈ കൂർക്കയ്ക്ക് പല നാമങ്ങളുണ്ട്. കൂർക്ക എന്ന് ഓഫ് കോഴ്സ് പറയും. ഇതിലും തമിഴിലും ഒരു പക്ഷേ കൂർക്ക പോലെ ഏതൊരു ഒരു പേരാണ് അവർ ഉപയോഗിക്കാറ്. പക്ഷെ പൊതുവെ ഇത് ഉപയോഗിക്കുന്ന ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇതിനെ ചൈനീസ് പൊട്ടാറ്റോ എന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനീസ് പൊട്ടാറ്റോ ആയ കൂർക്ക പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പാടുണ്ടോ അതോ നിഷിദ്ധമാണോ എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. കൂർക്കയുടെ, അതിനു മുമ്പ് കൂർക്കയുടെ പോഷക ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ പോഷക ഗുണങ്ങളാണ് അല്ലെങ്കിൽ പോഷകാംശങ്ങളാണ് കൂർക്കയിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. കൂർക്കയിൽ പ്രധാനമായിട്ടും സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഷുഗറാണ്. അപ്പോൾ കോംപ്ലക്സ് ഷുഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് പേടിയും ആശങ്കയും ഉണ്ടാവാം. ഇത് പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമാണോ എന്നുള്ളൊരു സംശയം വന്നേക്കാം. കോംപ്ലക്സ് ഷുഗേഴ്സ്, ഇതിൽ കൂർക്കയിൽ അടങ്ങിയിട്ടുള്ള കോംപ്ലക്സ് ഷുഗേഴ്സ് പൊതുവെ കഴിക്കുന്ന അളവിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗികൾക്കൊരു പ്രശ്നമായി മാറാറില്ല എന്നുള്ളതാണ് സത്യം. കൂർക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബറാണ് അതിൻ്റെ ഗുണകരമായിട്ടുള്ള വേറൊരു പോഷക ഗുണം അല്ലെങ്കിൽ പോഷകാംശം. അപ്പോൾ കൂർക്കയിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ എസ്പെഷ്യലി അതിൻ്റെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫൈബേഴ്സ്, അതായത് നാരുകൾ, അതിൻ്റെ ഈ സ്റ്റാർച്ച് കണ്ടൻറ്റിൻ്റെ ആഗിരണം ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും പ്രമേഹ രോഗികൾക്ക് പ്രതികൂലമായ ഒരു ഫലം ഉണ്ടാവാതെ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ വേറെ പോഷകാംശങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കൂർക്കയിൽ കാര്യമായ പോഷകാംശങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. അതിനാൽ കൂർക്ക കഴിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് കഴിക്കുന്നത് നിങ്ങൾക്കതിനോടുള്ള ഇഷ്ടം കാരണവും അതിൻ്റെ സ്വാദ് കാരണവും മാത്രമാണ്. എന്നെപ്പോലെ
എനിക്കതിൻ്റെ സ്വാദ് വളരെ ഇഷ്ടമാണ്. അതിൻ്റെ തോരനാണ് വെക്കാറ്, പിന്നെ ചിലർ അതിൻ്റെ പുഴുക്ക് വെക്കാറുണ്ട്, പിന്നെ ചിലർ അതിൻ്റെ കൂട്ടാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള രീതിയിൽ അത് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണെങ്കിലും ശരി, ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, ഇതിൻ്റെ സ്റ്റാർച്ച് കണ്ടൻറ്റ് ഒരു പരിധിവരെ അതിലടങ്ങിയിട്ടുള്ള ഫൈബർ ആഗിരണം ചെയ്യുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് കൂർക്ക നിഷിദ്ധമല്ല. എന്നാൽ മറ്റുള്ള പല കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പവും ചോറിനോടൊപ്പവും കൂർക്ക കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഇതുപോലത്തെ ഒരു കാര്യം നമ്മൾ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളതിൽ മിതത്വം പാലിക്കുമെന്നും നിങ്ങൾ സ്വയം ഒരു നിയന്ത്രണം അതിൽ വരുത്തുകയും ചെയ്യും എന്നും ഉള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ചെയ്യാതിരുന്നിട്ട് ഡോക്ടർ ഇന്ന ചാനലിൽ ഇങ്ങനെ കൂർക്ക കഴിക്കാൻ പറഞ്ഞു, എന്നാൽ പിന്നെ 24 മണിക്കൂറും കൂർക്കയും കിഴങ്ങും ചോറും ഒക്കെ കഴിക്കാം, എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പ പുഴുങ്ങിയതും കഴിക്കാം എന്ന് കരുതിയാൽ അത് തെറ്റി. അതിനാൽ ആ നിയന്ത്രണം നിങ്ങൾ സ്വയം പാലിക്കുക. കൂർക്ക നിഷിദ്ധമാണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിഷിദ്ധമല്ല. പിന്നെ കൂർക്ക വൃത്തിയാക്കുന്നതിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. കാരണം കൂർക്കയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ തൊലി വളരെ മയമുള്ള തൊലിയാണ്, വളരെ മൃദുവായിട്ടുള്ള തൊലിയാണ് കൂർക്കയുടെ. ഇപ്പോൾ വേറെ ചില ഇപ്പോൾ ഇതിന് ഈ മധുരക്കിഴങ്ങിനൊക്കെ ഉള്ള പോലെ നല്ലൊരു കട്ടിയുള്ളൊരു തൊലി, അല്ലെങ്കിൽ കപ്പയ്ക്കുള്ള പോലെ കട്ടിയുള്ള തൊലിയോ ഒന്നും അതിനില്ല. അതിനാൽ ഈ കൂർക്കയുടെ തൊലി ഈ നല്ലപോലെ ചരണ്ടിക്കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാവൂ. കാരണം മണ്ണിൻ്റെ അടിയിൽ വളരുന്ന ഒരു വസ്തു എന്ന നിലയ്ക്ക് പലതരത്തിലുള്ള വിരകളും പലതരത്തിലുള്ള രോഗാണുക്കളും ഇതിനെ ബാധിക്കാൻ ഇടയുണ്ട്. പിന്നെ ചെറിയ പച്ച നിറമുള്ള കൂർക്ക നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി അത് കഴിക്കാതിരിക്കുക. കാരണം പച്ച നിറമുള്ള കൂർക്ക എന്ന് പറയുമ്പോൾ അത് ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിൽ വേറെ വളരെ അപകടകരമായ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പച്ച നിറമുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിൻ്റെ ഏതെങ്കിലും ഒരു കുത്ത് പോലെ കാണുന്ന കൂർക്ക ദയവായി ഉപയോഗിക്കരുത്. അപ്പോൾ കൂർക്കയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കൂർക്ക കൃഷിയോ അതുപോലെ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ യു ക്യാൻ എൻജോയ് യുവർ ചൈനീസ് പൊട്ടാറ്റോസ്. ഇനി അടുത്ത ഭക്ഷണ പദാർത്ഥത്തിലേക്ക് നമുക്ക് കടക്കാം, അതായത് ചേമ്പ്. ചേമ്പും കൂർക്കയും സാധാരണ ഒരേ ശ്വാസത്തിലാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. ചേമ്പ്, കൂർക്ക, കിഴങ്ങ് ഇവയെല്ലാം ഒരേ ശ്വാസ, ചേന ഇവയൊക്കെ ഒരേ ശ്വാസത്തിലാണ് പറയാറുള്ളതെങ്കിലും ഇവ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ബൊട്ടാനിക്കലി. അതായത് സസ്യങ്ങളുടെ ഒരു ഇതിൽ ബന്ധം, അവ തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ മിൻറ്റ് ഫാമിലിയുടെ അംഗമായിട്ടുള്ള ഈ കൂർക്കയും, എന്നാൽ ചേമ്പ് എന്ന് പറയുന്നത് കൊളക്കേഷ്യ എന്ന് പറയുന്ന വേറൊരു കുടുംബത്തിൽപ്പെട്ട ഒരു അംഗമാണ്. കൊളക്കേഷ്യ എന്ന് പറഞ്ഞ കുടുംബത്തിലെ അംഗമാണ് ഈ ചേമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേമ്പും ഇതും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും, കൂർക്കയും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ ചേമ്പെന്ന് പറയുന്നത് എഗെയിൻ ഒരു റൂട്ടാണ്. റൂട്ടും പിന്നെ ചില സ്ഥലങ്ങളിൽ പല ഇനമുണ്ട് കേട്ടോ, ഇതൊരു ഏകദേശം 150 ഇനം ഉണ്ട്. ചില വ്യക്തികൾ ഇതിനെ ട്യൂബർ എന്നും പറയാറുണ്ട്, ട്യൂബറസ് വെജിറ്റബിൾ എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇനി നമുക്ക് ചേമ്പ് ഇലയും ചേമ്പ് തണ്ടിനെ കുറിച്ചും സംസാരിക്കാം. ഈ ചേമ്പ് ഇലയും ചേമ്പ് തണ്ടും ഞാൻ ഏത് സമൂഹത്തിലെ അംഗമാണോ നമുക്ക് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു വസ്തുവാണ്. അതായത് ഗൗഡസാരസ്വത് ബ്രാഹ്മൺസ് എന്ന് പറയുന്ന ഒരു ഒരു സമൂഹത്തിലെ അംഗമാണ് ഞാൻ. അപ്പോൾ കർണാടകത്തിലും ഗോവയിലും മഹാരാഷ്ട്രയിലും എൻ്റെ സമൂഹത്തിൽപ്പെട്ട കുറേ വ്യക്തികളുണ്ട്. അവർ വീട്ടിൽ ഈ ചേമ്പ് ഇലയുടെയും ചേമ്പിൻ്റെ തണ്ടിൻ്റെയും കുറേ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ചേമ്പിലെ അപ്പം എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു വസ്തുവുണ്ട്, പത്രോടാന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ചേമ്പില എടുത്തിട്ട് അതിൻ്റെ ആ ഞരമ്പുകളുണ്ടല്ലോ, വെയിൻസ്, അത് ചെത്തിക്കളഞ്ഞ് പിന്നെ അതിലൊരു പ്രത്യേക തരത്തിലുള്ള മാവ്, പെയിൻ്റ് അടിക്കുന്ന പോലെ, വൈറ്റ് വാഷ് അടിക്കുന്ന പോലെ ഒരു പ്രത്യേക തരത്തിലുള്ള മാവ് പൂശി, പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു ചേമ്പിൽ വെച്ച് വീണ്ടും അതിലും ഇങ്ങനെ മാവ് പൂശി, ഇങ്ങനെ വെച്ച് ലെയേഴ്സ് ലെയേഴ്സ് ആയിട്ട് വെച്ച് പിന്നെ അത് ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിൽ അത് ചുരുട്ടി പിന്നെ ആവി കയറ്റും. അതിൽ ഒരു വലിയ മറ്റേ ചെമ്പിൻ പാത്രമുണ്ട്, അതിൽ വെച്ചിട്ട് ഇതിൽ ആവി കയറ്റും.
ആവി കയറ്റി കഴിഞ്ഞാൽ അത് ഇറ്റ് ബിക്കംസ് എ വെരി ഡെലീഷ്യസ് പ്രിപ്പറേഷൻ. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണത്. പക്ഷേ അത് തയ്യാറാക്കേണ്ട രീതിയിലല്ല ആക്കിയതെങ്കിൽ പിന്നെ നിങ്ങളുടെ തൊണ്ട ചൊറിഞ്ഞ് 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 വിഷമിക്കും. അപ്പോൾ അതിന് കുറച്ച് എക്സ്പേർട്ടീസൊക്കെ ആവശ്യമാണ്, കുറച്ച് ട്രെയിനിങ്ങൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ പരീക്ഷണത്തിനൊന്നും ചാടി ഇറങ്ങണ്ട. അപ്പോൾ ചേമ്പില്ലയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ചേമ്പിലയുടെ ഔഷധ ഗുണങ്ങൾ? ചേമ്പില യഥാർത്ഥത്തിൽ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം തടയാനും പ്രമേഹം ചികിത്സിക്കാനും വളരെ ഫലപ്രദമായ ഒരു ഒരു വസ്തുവാണെന്നുള്ളത് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യാൻ നേരത്ത് കൊളക്കേഷ്യ ലീവ്സ് ആ ഇലകൾക്ക് വളരെ ഏറെ ഔഷധ ഗുണമുണ്ട്. എല്ലാവർക്കും ഈ ഇലകൾ കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. കാരണം ഈ ഇലകളിൽ യൂറേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതിനാൽ യൂറിക് ആസിഡ് കൂടുതലുള്ള വ്യക്തികളിൽ, അതായത് ഹൈപ്പർ യൂറിസീമിയ അല്ലെങ്കിൽ ഹൈപ്പർ യൂറിസീമിക് ഗൗട്ട് പോലെയുള്ള അസുഖങ്ങളുള്ള വ്യക്തികൾക്ക് ഇത് അത്രയും നല്ലതല്ല. അതുപോലെ കിഡ്നി സ്റ്റോൺസ്, കല്ലിൻ്റെ രോഗമുള്ളവർക്കും ഈ ഇല, ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ കഴിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. നിങ്ങളുടെ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. ഇനി നമുക്ക് ഭൂമിക്കടിയിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഭൂമിയുടെ മുകളിലുള്ള ഈ സസ്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ തണ്ടും, തണ്ടിൻ്റെ പല വിഭവങ്ങളും നിങ്ങൾക്കും പരിചയമുണ്ടാവും. കൂട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്, തോരനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിൽ കുറേ വിഭവങ്ങളുണ്ട് ഈ ചേമ്പിൻ തണ്ടിനെ, അല്ലേ, ചേമ്പിൻ തണ്ട് കൊണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ വിഭവങ്ങളെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇനി ചേമ്പ് എന്നുള്ള ആ വസ്തുവിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിലും പ്രധാനമായിട്ട് അപ്പോൾ ഓർമ്മ വേണം, കൊളക്കേഷ്യ എന്ന് പറയുന്ന ഒരിനത്തിലാണിത് പെടുന്നത്. ഇതിൻ്റെ ആ ഭൂമിക്കടിയിൽ വളരുന്ന ഭാഗം, ആ ഒരു കിഴങ്ങ്, ആ ഒരു കിഴങ്ങിൽ പ്രധാനമായിട്ടും സ്റ്റാർച്ചാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ചൈനീസ് പൊട്ടാറ്റോ അല്ലെങ്കിൽ കൂർക്കയിലുള്ള പോലെ തന്നെ അതിലും ഫൈബറിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ പ്രധാനമായിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായിട്ടുള്ള വ്യത്യാസം, ചേമ്പ് എന്ന് പറഞ്ഞ ആ കിഴങ്ങിൽ കൂർക്കയെക്കാളും വളരെ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഫോർ ഹൺഡ്രഡ് ഗ്രാംസ്, ഹൺഡ്രഡ് ഗ്രാംസ് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, 100 ഗ്രാം കൂർക്കയും 100 ഗ്രാം ചേമ്പും വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ചേമ്പിൽ കൂർക്കയെ അപേക്ഷിച്ച് വളരെ കൂടുതൽ പോഷക ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ചേമ്പ് എങ്ങനെ തയ്യാറാക്കുന്നു, അതിനനുസരിച്ചിരിക്കും അതിൻ്റെ പോഷക ഗുണങ്ങൾ. പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ചിപ്സ് ഉണ്ടാക്കി കഴിക്കലാണ് നമ്മുടെ മെയിൻ തൊഴിൽ. പണ്ടത്തെ രീതിയിൽ ചേമ്പിൻ പുഴുക്ക് ഉണ്ടാക്കുമായിരുന്നു, ചേന പുഴുക്ക് പോലെ ചേമ്പിൻ്റെ പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് ചേമ്പിൻ പുഴുക്ക് ഞാൻ അടുത്തെങ്ങും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇപ്പോൾ പലപ്പോഴും അതിൻ്റെ ചിപ്സായിട്ടാണ് കഴിക്കുന്നത്, അതായത് ഡീപ്പ് ഫ്രൈ, എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് നല്ല കുറുമുറയുള്ള ചിപ്സായിട്ടാണ് കഴിക്കാറുള്ളത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ പിന്നെ ചേമ്പിൻ്റെ നിങ്ങൾക്ക് ആ ഫൈബറിൻ്റെ അളവ് പൂർണ്ണമായിട്ടും ഫൈബറിൻ്റെ ഗുണം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, വൈറ്റമിൻ എ, അതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ മറ്റേ റിബോഫ്ലാവിൻ, അതുപോലത്തെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള വൈറ്റമിൻസൊക്കെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ചേമ്പ് പ്രമേഹ രോഗികൾക്ക് നിഷിദ്ധമല്ല എന്ന് മാത്രമല്ല, ഔഷധ ഗുണം കൂടിയുള്ള ഒരു വസ്തു ആയതിനാൽ അതിൻ്റെ പാചക രീതികളിൽ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പുഴുക്കായിട്ട് കഴിക്കുന്നതാണ് ചേമ്പിന് ഏറ്റവും നല്ലത്. അടുത്ത ഒരു എപ്പിസോഡിൽ മലയാളികൾക്ക് പ്രിയങ്കരമായ വേറെ ഒരു വസ്തുവിനെ കുറിച്ചായിരിക്കും പറയുന്നത്, അതായത് ചേന. ചേനയെക്കുറിച്ച് പലരും ചോദിക്കുകയുണ്ടായി. അതുപോലെ മുരിങ്ങക്കായ്, മുരിങ്ങ ഇല, ഇതിനെക്കുറിച്ചും പലരും സംശയങ്ങളും പലരും അഭിപ്രായങ്ങളും, എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചേന കഴിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഫ്രിക്കയിലാണ്, നമ്മുടെ രാജ്യത്തല്ല. നമ്മുടെ രാജ്യത്ത് കിട്ടുന്നത് എലിഫൻറ്റ് യാം എന്ന് പറയുന്ന ഒരു വസ്തുവാണ്, അതിനാണ് നമ്മൾ ചേന എന്ന് പറയുന്നത്. എലിഫൻറ്റ് ഫുട്ട് യാം അല്ലെങ്കിൽ എലിഫൻറ്റ് യാം എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി, കാരണം ഇത്രയൊക്കെ നമ്മൾ നാക്കിട്ടടിച്ചതിന് ശേഷം ചിലർ ഇതിൽ സംശയങ്ങൾ ചോദിക്കുന്ന കണ്ടാൽ തമാശയായിട്ട് തോന്നും. ചേന കഴിക്കാവോ, യെസ് ഓർ നോ? ഇതെന്താ മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറോ? ഒന്നുമല്ലല്ലോ. യെസ് ഓർ നോ വെറുതെ ടിക്ക് ചെയ്ത് പോകാൻ, ഒന്ന് വിശദീകരിച്ച് പറയാൻ
എനിക്ക് ക്ഷമയുണ്ടെങ്കിൽ അത് കേൾക്കാൻ നിങ്ങളും ക്ഷമ കാണിക്കേണ്ടതല്ലേ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ചാനൽ നടത്തുന്നത്? അതിനാൽ ദയവായി ഞങ്ങളെ അനുഗ്രഹിക്കുക. നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് കൂടുതൽ അറിവ് പകരാനോ അവബോധം ഉണ്ടാക്കാനോ നമ്മളിത് ഈ ചാനൽ നടത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ രീതിയിൽ നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം കൂടി, ഈ ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളാലാവുന്ന വിധം നമ്മളെ സഹായിക്കുക. അതായത് ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ബെൽ ഐക്കൺ, നോട്ടിഫിക്കേഷൻ ഐക്കൺ, നിർബന്ധമായും ആ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. കാരണം ആ ബെൽ ഐക്കൺ അമർത്തുന്നതിലൂടെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസും അതാത് സമയത്ത്, കൃത്യസമയത്ത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം.